നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം പി എസ് സിയുടെ അക്കാഡമിയുടെ ഉയർന്നു വന്ന് ഇപ്പോൾ പി എസ് സിയിലേക്ക് ചേക്കേറിയിട്ടുള്ള ഒരു ഡച്ച് കൗമാര താരമാണ് സാവി സൈമൺസ് എന്ന് പറയുന്ന താരം അദ്ദേഹം പി എസ് സിയിൽ ഇപ്പം സീനിയർ കരിയർ നോക്കുകയാണെങ്കിൽ പത്തിൽ താഴെ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറും ഒക്കെ ആയിട്ട് അദ്ദേഹം കുറച്ച് നാൾ പാരീസിലുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ അദ്ദേഹം പാരീസ് മിസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പി എസ് വിയിൽ വളരെ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും പറയുന്നത് ഇപ്പം പി എസ് വിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കി ഈ സീസണിൽ തന്നെ പന്ത്രണ്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുമായിട്ട് മികച്ച ഒരു മുന്നേറ്റം തന്നെയാണ് നടന്നത് അതായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് താരം പി എസ് ജിയിൽ നിന്ന് പി എസ് വിയിലേക്ക് ഒരു കൂടുമാറ്റം നടന്നത് ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഫ്രാൻസിനെ മിസ് ചെയ്യുന്നു പാരീസ് നഗരം അവിശ്വസനീയമാണ് ശരിക്കും ഒരു മഹാനഗരം എൻ്റെ ഓവൻ വളരെ നിശബ്ദമായതിനാൽ എനിക്ക് അത് അല്പം നഷ്ടമായെന്നുള്ളതാണ് പി എസ് വി ആസ്ഥാനമായിട്ടുള്ള നഗരമാണ് എൻ്റെ ഓവൻ അപ്പോൾ അത് കുറച്ചും കൂടി ശാന്തമാണ് നമുക്കറിയാം പാരീസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ് അപ്പം ഒരു നഗരത്തെ പ്രധാനമായിട്ടും മിസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തിലൂടെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം ഇദ്ദേഹത്തെ പി എസ് ിക്ക് വിറ്റ സമയത്തൊരു ബൈബാക്ക് ഓപ്ഷൻ കൂടി ആ ഒരു ഡീലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ പി എസ് സിക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരുപക്ഷെ താരത്തെ തിരിച്ചെത്തിക്കാൻ കഴിയും അങ്ങനെ ഓഫർ വന്നാൽ തീർച്ചയായിട്ടും താരം സ്വീകരിക്കും എന്നുള്ള കാര്യത്തിലും ഈ ഒരു വാക്കുകൾ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം